ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് കൊറേ ദിവസമായി നമ്മള് രണ്ടാളും ബൈക്കിൽ, നമ്മളെ ചെക്കൻ്റെതാ, ചെക്കനതാ ഇവിടെ കിടക്കുന്നുണ്ട്. ചെക്കൻ്റെ പുറത്ത് പോയിട്ട് കൊറേ ദിവസമായി. ഇവളും കുറച്ച് ഒരു വർഷം ഇല്ല, ഒരു അഞ്ചു മാസം അല്ലേ, ഒരു ഏഴ് മാസം ആയിട്ടുണ്ടാവും. ഞാൻ ബൈക്കിലേ പോയിട്ട്, കാരണം പിന്നെ കാറിലൊക്കെ തന്നെ ആയിരുന്നു പോവല്. അപ്പം ബൈക്കിൽ പോണെന്നൊരു ആഗ്രഹം പറഞ്ഞു, അപ്പൊ ബൈക്കിൽ പോണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും നോക്കില്ല, പോയിട്ട് എന്തൊക്കെ അതൊക്കെ തന്നെയാണ്. പിന്നെ അവർക്ക് രണ്ടു മൂന്ന് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ വിചാരിച്ചു അതൊക്കെ പോയിട്ട് ചെയ്തിട്ട് വരാം. ബബ്ലൂടെ നല്ല ഉറക്കാണ്, അപ്പം കുളിക്കണം അല്ലേ. കൊറോണ സമയം ആയതുകൊണ്ടാട്ടോ ബബ്ലൂട്ടനെ കൊണ്ടുപോകാൻ പറ്റാത്തത്, ഇല്ലെങ്കിൽ ബബ്ലൂട്ടനെയും കൂട്ടിട്ട് പോകാൻ. അപ്പം അതിന് മുന്നേ ഈ മനുഷ്യനെ വൃത്തിയാക്കി എടുക്കണം. ഒന്ന് തലയും മുടിയൊക്കെ ഉണ്ട്, കഥ പറഞ്ഞു. അപ്പൊ വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് പോവാം. ഏത് പ്രൊഡക്റ്റാ യൂസ് ചെയ്യുന്നത് കാണിച്ചുതരാം, നമുക്കത് കണ്ടിട്ട് വേഗം കുളിച്ചിട്ട് വേഗം പോവാം. ഡ്രൈ സ്കാൽപ്പിനും പിന്നെ ഹെയർ ഫോളിനും ഒത്തിരി നല്ലതാണ് കേട്ടോ യൂണിയൻ മാസ്കും ഷാമ്പൂ എന്ന് പറയുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതായത് റെഡ് ഒനിയൻ, ബ്ലാക്ക് സീഡ്, സീസയും, നിയാസനമൈഡ്. ഈ റെഡ് ഒനിയൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഫോളൊക്കെ പ്രിവെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ റൂട്ട്സൊക്കെ ഒത്തിരി സ്ട്രെങ്തൻ ചെയ്യാനും പിന്നെ അത് റിപ്പയർ ചെയ്യാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ബ്ലാക്ക് സീഡ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പ് നല്ലോണം നറിഷ് ചെയ്യാനും മാത്രമല്ല ഹെയർ ഗ്രോത്ത് നല്ല ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ്. സീസയും മെയിനായിട്ട് മോയ്സ്ചറൈസേഷനും നറിഷ്മെൻറ്റിനും വേണ്ടിയിട്ടാണ്. പിന്നെ നിയാസിനമൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോളിക്കിൾസിനെയൊക്കെ നല്ലോണം നറിഷ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലുള്ള എക്സസ് ഓയിലൊക്കെ കളയുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് മാസ്ക് നമുക്ക് കയ്യിലെടുക്കുക, എന്നിട്ട് നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കാൽപ്പിലും പിന്നെ ഹെയറിൽ ഫുള്ളായിട്ട്. നമ്മുടെ ഹെയർ ലെങ്ത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കുറച്ച് ടൈം വെച്ചിട്ട് നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളയുക. ഇനി നമുക്ക് ഷാംപൂ ചെയ്യാം. അപ്പോൾ ഷാംപൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒനിയൻ മാസ്ക് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷാംപൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട്സ് കിട്ടണമെങ്കിൽ ടാക്കിൻ്റെ തന്നെ ഒനിയൻ കണ്ടീഷണർ ഉണ്ട്, അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു ഹാംഫുൾ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടില്ല, മാത്രമല്ല ഒരു തരത്തിലെ SLS ഉം പാരബൻസ് ഒന്നുമില്ല, മാത്രമല്ല നമ്മുടെ ഹെയർ ഫോളൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒത്തിരി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് എല്ലാ ടൈപ്പ് ഹെയറിലും സ്യൂട്ടബിൾ ആണ്, മാത്രമല്ല നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ലോണം ക്ലെൻസ് ചെയ്യും. ഈ ഷാംപൂയിലുള്ള നിയാസിനമൈഡ് നമ്മുടെ ഹെയറിന് നല്ല ഷൈനും ഗ്ലോസൊക്കെ തരും, മാത്രമല്ല നല്ല സോഫ്റ്റ്നെസ്സും തരും. പിന്നെ നമ്മുടെ എന്താ പറയുക, ഹെയറിൻ്റെ ടെക്സ്ചറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ട് നല്ലോണം വോളിയം ആഡ് ചെയ്യും. ഇതിലടങ്ങിയിരിക്കുന്ന റൈറ്റ് വെയ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ ഒനിയൻ, നെയിം പോലത്തെ ബയോ ആക്റ്റീവ്സ് അടങ്ങിയിരിക്കുന്നതാണ്. അത് നമ്മുടെ മുടിക്ക് നല്ലൊരു മോയ്സ്ചറും ടെക്സ്ചറും ഒക്കെ തരും, മാത്രമല്ല നല്ല സ്ട്രെങ്തൻ ചെയ്യും. പിന്നെ നമ്മുടെ ഹെയറിൻ്റെ ബ്രേക്കേജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും. ഇത് മെയിനായിട്ട് യൂസ് ചെയ്ത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും പിന്നെ നമ്മുടെ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാനും പിന്നെ നമ്മുടെ ഹെയറിലുള്ള ഫ്രിസിനെസ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും പിന്നെ ഡൾനെസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഹാംഫുൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ട്രൈ ചെയ്യാൻ മടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കല്ല ഇത് ട്രൈ ചെയ്ത് നോക്കാട്ടോ. അല്ലാതെ തന്നെ മാത്രമല്ല മറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എല്ലാ ഹെയറിനും സ്യൂട്ട് ആവണമെന്നില്ല. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഹെയർ ടൈപ്സിനും സ്യൂട്ടാണ്. അപ്പോൾ നമുക്ക് അതങ്ങനെ ട്രൈ ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ താഴെ ഞങ്ങൾ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടാക്കിൻ്റെ ഒനിയൻ മാസ്കും ഷാംപൂ വേണമെങ്കിൽ നിങ്ങൾ ആ ലിങ്ക് കയറി ചെക്ക് ചെയ്യുക. മാത്രമല്ല ടാക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 20% ഡിസ്കൗണ്ട് വേണമെങ്കിൽ Sensory20 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടും കിട്ടും. ടാക്കിൻ്റെ പ്രൊഡക്ട്സ് ടാക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രമല്ല കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്, ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക എല്ലാത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം റെഡി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് പോവാം. അപ്പൊ അതാ കുളിയൊക്കെ കഴിഞ്ഞു, അപ്പൊ അതാ ഫുള്ള് റെഡിയായി. ഇനി പോണപ്പോ ചന്ദനിക്ക് ബബ്ലൂട്ടർ എണീച്ചു. ബബ്ലൂട്ടർ ഉറക്കാനുള്ള കഷ്ടപ്പാടാണ് അവിടെ. എന്താണ് ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ ബബ്ലൂട്ടർ എന്താ പറയുന്നത്, അമ്മേനെ വിടൂല എന്നാ. ടൊസറിട്ടിട്ടില്ലല്ലോ. അപ്പോ അതാ കുഞ്ഞിനെ കുറക്കിയിട്ടത് ആളെത്തി. എന്റെ ഷൂ മാത്രം കണ്ടായി, എന്റെ ഒരു ഉണക്ക ചെരുപ്പ.
അപ്പം ആദ്യമാണ് വേറൊരു ടീഷർട്ട് ആയിരുന്നു ഇട്ടേ, അതിന്റെ ഫോട്ടോ നിങ്ങൾക്ക് തമ്പനിയിൽ കാണാൻ പറ്റും. പിന്നെ അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് മാറ്റിയിട്ട് ഇപ്പൊ ഇറങ്ങാൻ പോവാ. എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? അപ്പൊ ആകെ ഒരു ഐസ്ക്രീം കുടിക്കണം പറഞ്ഞു, ഐസ്ക്രീം കഴിക്കണം പറഞ്ഞു, പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഹൈലൈറ്റിലേക്ക് എടുത്തു. എത്ര ആയാലും ഹൈലൈറ്റിലൊക്കെ വന്നിട്ട് എന്നാവാ. ഇവിടെ പോയിനോ നീ? ഇല്ല, പോന്നില്ല. കൊറേ കുഞ്ഞു കുട്ടികൾ വീട്ടിൽ നടന്നു കളിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോ ഞാനും വിളം പറയാ, കുറച്ച് മാസം കൊണ്ട് കൂടി കഴിഞ്ഞാൽ നമുക്ക് ബബ്ലിന് എങ്ങനെ ഹൈലൈറ്റ് ആകെ മാറിപ്പോയി. ഇവിടെയൊക്കെ ആയിരുന്നു നമ്മൾ ഇരുന്നിരുന്ന സ്ഥലങ്ങളൊക്കെ, അതൊക്കെ എടുത്ത് മാറ്റി ഇപ്പൊ ഇരിക്കാൻ പറ്റില്ല. നീ എന്താ വന്നേ? ഞാൻ കിറ്റ്കാറ്റ് ട്രൈ ചെയ്താലോ വിചാരിക്കാണ്. എനിക്ക് ന്യൂട്ടല് മതി, അത് കുഴപ്പമില്ല. പറ പറ. എന്തെങ്കിലും കേക്കുന്നുണ്ടോ നിങ്ങള്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഐസ്ക്രീം ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയത്. എടാ, അതും ടേസ്റ്റ് ചെയ്യുന്നു. ശരിയാ, ശരിയാ. അപ്പൊ ആ സംഭവം എന്താ വെച്ചാ, ഇവർക്ക് പെട്ടെന്ന് എന്നോട് രണ്ടു ദിവസമായി പറയുന്നത് ഐസ്ക്രീം കഴിക്കണം, നമുക്ക് ബൈക്ക് റൈഡ്. എനിക്കൊരു ഷവർമ കഴിച്ചാൽ എനിക്ക് ഇത് വേണ്ടായിരുന്നു. സത്യം പറഞ്ഞ അപ്പൊ ഒരു ഫ്ലോപ്പ് പരിപാടിയായിരുന്നു. സെക്യൂരിറ്റി പായിപ്പിച്ചാണ്. എനിക്ക് പിടിച്ചോണ്ട് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാ സൈഡിൽ വെച്ചത്. പിന്നെ അറിയാണ്ട് ഇവിടെ ഇരുന്ന് പോയി. എനിക്ക് സത്യം ഇഷ്ടമായിട്ടില്ല. എന്റെ കാഴ്ചയിലൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം കഴിക്കണമെന്ന് പറഞ്ഞ് വേറെ അവിടെ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു. കൊറേ കാലത്തിന് ശേഷം വണ്ടി ബൈക്ക് പോയപ്പോ എങ്ങനെയുണ്ടായിരുന്നു? എന്ത് പറഞ്ഞാലും അടിപൊളി. അങ്ങനെയാണ് അവിടെ നിന്ന് ഒരു ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും. അപ്പൊ ഐസ്ക്രീം ഒക്കെ കുടിച്ച് കൊളായിക്ക് ഞാൻ അവളോട് പറഞ്ഞു ഇവിടെ ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന്. ഓണ് പറഞ്ഞു ചെയ്യാം, എന്നാ പിന്നെ നമുക്ക് കാണണല്ലോ. എന്നാ കാണണല്ലോ, കാണണല്ലോ. പറ പറ പറ. ഏതാ സ്റ്റെപ്പ്? ഇത് ഇത് ഇതൊന്നും പോരെ, ഇതൊന്നും പോരെ. കുറച്ചും കൂടി, കുറച്ചും കൂടി, കുറച്ചും കൂടി. ആ
എത്രയായാലും നമ്മള് രണ്ടാൾക്കിടെ കറങ്ങിയിട്ട് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ആ പോവാ ഇല്ല കൊട്ട കറക്കുന്ന ഡ്രസ് ഉണ്ട് ഇയാളെടുത്ത്. എന്നിട്ട് എന്നെ കൊണ്ട് അതാ മാക്സിമം പോന്നു. എന്തൊരു കഷ്ടം കോട്ട. എന്താ ഉദ്ദേശം? എടാ നിനക്ക് ഡ്രസ്, എടാ നീ ഇടാത്തൊരു 10 രൂപ ഡ്രസ് ഉണ്ടല്ലോ. ബബ്ലു എണീച്ചെന്ന് തോന്നുന്നു. വാവേ പോവാ. ഇത് ബബ്ലു എപ്പോഴാണല്ല? 6 മാസം മുതല് 12 മാസം മുതലൊക്കെ. എന്നാ ബബ്ലുവിന് എടുത്തിട്ട് നമുക്ക് പോവാല്ലേ? ഞാൻ രക്ഷപ്പെട്ടു. ഞാന് ടീഷർട്ട് എടുത്തന്നില്ലേ? ഒരു ഡാൻസ് കൂടി കളിക്ക് കളിക്ക് കളിക്ക്. സാധനങ്ങളൊക്കെ വാങ്ങി അമ്മേനെ വിളിച്ചിരുന്നു. അപ്പൊ ബബ്ലു ഏകദേശം ഉണർന്നു. അപ്പൊ വേഗം അങ്ങോട്ട് പോട്ടെ. മാത്രല്ല അതിനെ കൊറേ സമയം കാണാനായിട്ട് ഇങ്ങനെ എടുക്കാൻ ഇങ്ങനെ കൈ ഇതാവുന്ന. ഇതാ നമ്മളിവിടെ ഇറങ്ങാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. അധികം വീഡിയോ സൗണ്ട് കുറവായിരിക്കും. ഞാൻ പറഞ്ഞു പുറത്ത് വെച്ചാൽ മതി, പുറത്ത് വെച്ചാൽ മതി, പുറത്ത് വെച്ചാൽ മതി. സമ്മതിക്കില്ല ഞാൻ അതിലേക്ക്. അവർക്ക് പൈസ ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ പുറത്ത് വെച്ചിട്ട് എന്താ പറയാ, നടന്നു വന്നിട്ട് ഭയങ്കര കേറിയിട്ട് ഓട്ടോ എടുത്ത് ചാവ്. ഇപ്പൊ തന്നെ ഓട്ടോ എടുത്തെടുക്കാം. അപ്പൊ പുറത്ത് വെച്ചിട്ട് നടന്നു വെച്ചിട്ട് ഭയങ്കര കരുത്തിനൊക്കെ കയറിയിട്ട് ഇറങ്ങിയതാറി. എന്തായാലും വേഗം വീട്ടിലേക്ക് പോവാം. അപ്പൊ വേഗം ഇങ്ങോട്ടേക്ക് എത്തി. പക്ഷെ എന്തായാലും ബബ്ലുട്ടിന് ഇറങ്ങി ഞാൻ ഇറങ്ങാണ്. അതാ പിന്നെ കുളിക്കാതെ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവ എല്ലാവരും ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കും, എല്ലാവരും സേഫ് ആയിരിക്കും. ബൈ, ടാറ്റാ.